എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങള്? നമ്മള് നിങ്ങളുടെ ഒന്നാം പാദവാർഷിക പരീക്ഷയെ കഴിഞ്ഞല്ലേ, അപ്പോ അത് നിങ്ങൾക്ക് നല്ല മാർക്കെ കിട്ടിയിട്ടുണ്ടാവും. സാറിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ രണ്ട് യൂണിറ്റ് നിനക്കും അച്ഛനത്തും വഹദത്തെയും അല്ലേ, രണ്ട് യൂണിറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മള് ഇനി സെക്കൻഡ് ടേമിൽ മൂന്നാമത്തെ യൂണിറ്റ് പഠിക്കാം അല്ലേ, അൽ വഹദത്തും മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് എന്താണ്? കേട്ടിട്ടുണ്ടാവും ചിലപ്പോ അല്ലെ. എന്നാലും നമുക്ക് അതെന്താന്ന് മനസ്സിലാക്കണ മുമ്പ് അനുദുക്കും ഫീദിയോ ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടോ. കളഞ്ഞു കിട്ടിയ പണം തിരിച്ചു നൽകിയ വിദ്യാർത്ഥിക്ക് സ്കൂളിന്റെ അനുമോദനം. ആലപ്പുഴ കക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് യാസിനെയാണ് സ്കൂളിൽ അനുമോദിച്ചത്. രാവിലെ ട്യൂഷന് പോകുമ്പോഴാണ് ഭണ്ഡാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വടക്ക് ഭാഗത്ത് നിന്ന് മുഹമ്മദ് യാസിന് പേഴ്സ് കളഞ്ഞു കിട്ടുന്നത്. ക്ലാസ്സിൽ എത്തിയ ഉടൻ അധ്യാപകനെ പേഴ്സ് ഏൽപ്പിച്ചു. പരിശോധിച്ചപ്പോൾ രേഖകളോടൊപ്പം 25,000. حصل على روبيات في الطريق انه سلم هذه الروبيات في المدرسه ف ماذا هنأه هنأ الاستاذ والمدرسون مش لايو بدا ياسين എന്ന ഒരു കുട്ടി എന്നാണ് എന്റെ ഒരു കുട്ടി അഴിയിൽ നിന്ന് കിട്ടിയ പൈസ അവരെ ഏൽപ്പിച്ചു അല്ലേ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം അല്ലെങ്കിൽ യാസീൻ ആരായിരുന്നിരിക്കാം? അവനൊരു സാദിഖ് സിദ്ഖുള്ള ആളായിരിക്കാം. എന്താ സിദ്ഖ്? ഇപ്പൊ മനസ്സിലായില്ലേ സിദ്ഖ് എന്താണ്? മഹുവ സിദ്ഖ്, ആ സത്യസന്ധന അല്ലെ. നമുക്ക് സിദ്ഖ് ഉണ്ടെങ്കിലാണ് അമാൻ ഉണ്ടാവുക. അമാൻ മാഹുവ അമാൻ, അമാൻ എന്ന് വെച്ചാല് എന്താണ്? സമാധാനം അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്നൊക്കെയാണ് ഓക്കെ. അപ്പോ അസ്സിദ്ഖ് സത്യസന്ധൻ സ്വാദിഖ് ആവും. സ്വാദിഖ് ആയാലാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക. അമാന് നമ്മള് സുരക്ഷിതം എന്ന് സുരക്ഷിതത്വം എന്നും പറയാം, സേഫ്റ്റി അല്ലെ. അപ്പൊ യാസീന് സ്വാദിഖ് ആയതുകൊണ്ടാണ് അത് ഇനി അത് അവൻ അവനത് ആർക്കും കൊടുക്കാതെ കയ്യിൽ വെച്ചിരുന്നെങ്കിലോ അവനൊരിക്കലും അമാൻ ഉണ്ടാവില്ലായിരുന്നു. അമാൻ മാത അമാൻ, അവനൊരു സേഫ്റ്റി ഫീൽ ചെയ്യില്ല. അതായത് എപ്പോഴും അതിനെ കുറിച്ച് ആദ്യമായിരിക്കും അല്ലേ. നിങ്ങൾ ആരാവണം? സിദ്ഖുള്ളവരും ആകണം, എങ്കിലേ നമുക്ക് അമാൻ ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പാഠഭാഗങ്ങളാണ് അല്ലേ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും മറ്റ് മേഖലകളിലും സ്കൂളിലും എല്ലാവിടെയും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഖുലുഖുൻ ഹസൻ, അതാ ഖുലുഖുൻ ഹസൻ ആണെന്ത്? അസ്സിദ്ഖ് അസ്സിദ്ഖ് വൽ അമാൻ. സിദ്ഖ് ഉണ്ടെങ്കിൽ നമുക്ക് അമാൻ ഉണ്ടാവും കേട്ടോ. സുരക്ഷിതത്വം, സമാധാനം അല്ലേ. ഓക്കെ, ഇവിടെ നമുക്കിതിൽ മൂന്ന് പാഠഭാഗങ്ങളാണ്. കുൻ അമീന അൽ ഇമാമുൽ അഅ്ലം അസ്സിദ്ഖ്, ഇതാണ് അസ്സിദ്ഖ്. അതിൽ ഒന്ന് ഖിസ്സ താരിഖിയ, ഖിസ്സ താരിഖിയ ഖിസ്സ ഒരു ചരിത്രകഥയാണ്. പിന്നൊന്ന് സീറാദാത്തിയ, ഒരു സീറാദാത്തിയ ബയോഗ്രഫി ജീവചരിത്രമാണ്. വൽ അസ്സാലിസ് മദ മന്ദൂം, ഒരു കവിതയാണ് ഓക്കെ. അപ്പോ ഫഅലൈക്കും അൻ തകൂനു സ്വാദിഖീൻ, സ്വാദിഖീൻ സത്യസന്ധരായി മാറുക അല്ലേ ജീവിതത്തിലും എല്ലാ മേഖലയിലും. എന്തുകൊണ്ടാ?
അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോസ്റ്ററുകൾ ഞാൻ മക്കളെ കാണിച്ചു തരാം, അതും കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, നോക്കൂ. കളഞ്ഞു കിട്ടി ശ്രദ്ധിക്കട്ടോ. ഇതൊരു പ്രവാചകന്റെ വാക്കാണ്. സിദ്ഖിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞ മക്കൾക്ക് ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്യും. നന്മയിലേക്ക് നയിക്കും, നന്മയിലേക്ക് നയിക്കും. ആ നന്മ നമ്മളെ അൽജന്ന സ്വർഗത്തിലേക്കും എത്തിക്കുന്നു അല്ലേ. നോക്കൂ, അസ്സിദ്ഖു തുരീഖുൽ ജന്ന. അസ്സിദ്ഖു മദ അസ്സിദ്ഖു തുരീഖ് വേ ഓഫ് ഹെവൻ, സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അല്ലേ, സ്വർഗത്തിലേക്കുള്ള നന്മയിലേക്കുള്ള വഴിയാണ്. നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് അസ്സിദ്ഖുൽ ഹഖീഖി. ഹർക്കത്തൊന്നുമില്ല, എന്നാലും മക്കൾ വായിച്ചോ. അസ്സിദ്ഖുൽ ഹഖീഖി, ശരിയായ സത്യം, സത്യസന്ധത എന്ന് പറയുന്നത് എന്താണ്, ചില സന്ദർഭങ്ങളിൽ സത്യം പറയുകയാണ്. ഏത് സന്ദർഭങ്ങളിൽ? നുണ പറഞ്ഞാലേ രക്ഷപ്പെടൂ എന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴും സത്യം പറയുമ്പോഴാണ് യഥാർത്ഥ സത്യസന്ധത. നുണ പറഞ്ഞില്ലെങ്കിലും സത്യം പറഞ്ഞാലും രക്ഷപ്പെടും, സത്യം പറഞ്ഞില്ലെങ്കിലും രക്ഷപ്പെടും എന്ന സന്ദർഭത്തിൽ സത്യം പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അത് ശരിയായ ഒരു എന്താണ് സത്യസന്ധതയല്ല. മറിച്ച് എന്താണ്, നുണ പറഞ്ഞാലേ രക്ഷപ്പെടൂ എന്നുള്ള ആ സന്ദർഭത്തിൽ പോലും നമ്മൾ സിദ്ഖ് മുറുകെ പിടിക്കുകയാണെങ്കിൽ അതാണ് ശരിയായ സത്യസന്ധത എന്നാണ് ഇത് പറയുന്നത്. മനസ്സിലായോ? അസ്സിദ്ഖുൽ ഹഖീഖിയ്യു ഹുവ അൻ തഖൂല അസ്സിദ്ഖ ഫിൽ മവാഖിഫി അല്ലത്തി ലാ യുജീക ഫീഹ ഇല്ലൽ കദ്ബ്. ഫൈതും ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മക്കള് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോളൂ കേട്ടോ. വേണ്ട, ഇത് തന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ അസ്സിദ്ഖു തുമഈനീന, നേരത്തെ പറഞ്ഞില്ലേ അസ്സിദ്ഖു അൽ അമാൻ. അസ്സിദ്ഖു തുമഈനീന, തുമഈനീന സമാധാനമാണ്. ഇനി നോക്കൂ, എന്നാൽ സിദ്ഖിന്റെ ഓപ്പോസിറ്റ് എന്താ? സിദ്ഖിന് വിപരീതം എന്താ? അൽ കദിബ്. മതാ അൽ കദിബ്, അൽ കദിബു ഇന്നൽ കദിബ് യുക്തബു കദിബൻ. ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നൽ കദിബ് എന്താണ്, നുണ എന്താ, യുക്തബ് കദിബൻ, അത് നുണ തന്നെയാണ്, നുണയായി തന്നെ എഴുതപ്പെടും. ഹത്താ തുക്തബ അൽ ഖുദൈബത്തു ഖുദൈബ, ചെറിയ നുണ ചെറിയ നുണയായി എഴുതുന്നപ്പെടുന്ന പോലെ തന്നെ നുണ നുണയായി തന്നെ, അതായത് ചെറുതും വലുത്, ചെറിയ നുണയും പറയാൻ പാടില്ല, വലിയ നുണയും പറയാം, ചെറിയ കള്ളത്തരവും പാടില്ല, വലിയ കള്ളത്തരവും പാടില്ല കേട്ടോ. ചെറുതാണ് പിന്നെ വലുതിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മള് ലാ തഖൂനു കാദിബീൻ ഫഅലൈക്കും അൻ തഖൂനു സ്വാദിഖീൻ. സ്വാദിഖീൻ, സത്യസന്ധരായി മാറുകയാണ്. ആയിരത്തും ഓക്കെ. അപ്പൊ അതാണ് നമ്മള് സിദ്ഖിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ സിദ്ഖിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഇവിടെ നോക്കൂ, പിന്നെ ഫിസ്ഫഹതി അർറാബിഈൻ നാൽപ്പതാമത്തെ പേജില് ഒരു തടയുണ്ട് അല്ലേ. തൂക്കിക്കൊടുക്കുമ്പോ എന്തെങ്കിലും ഇവിടെ നമുക്ക് ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ടോ? എന്താണ് ഇവിടെ ഒരു തൂക്കത്തില് തൂക്കാൻ വെച്ചിരിക്കുന്ന അതിന്റെ സ്കെയിൽ അടയാളമാണ് കട്ടി അല്ലെ, തൂക്കാൻ വെച്ചിരിക്കുന്ന തൂക്ക് കട്ടയില്ലേ, അതിന്റെ കൂടെ ഒരു സെഞ്ചിയും കൂടി വെച്ചിരിക്കണം. ഇങ്ങനെയാണോ തൂക്കേണ്ടത്? ഇല്ല അല്ലേ. ഇങ്ങനത്തെ ത്രാസൊന്നും നിങ്ങളുടെ കടകളിൽ കാണാൻ കഴിയില്ല അല്ലേ. ഇപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് സ്കെയിലുകളൊക്കെയാണ്. അപ്പൊ ഇവിടെ എന്തായാലും അനഹാദൽ ബായർ ലാ യക്കീൽ, തൂക്കുന്നില്ല. ഇങ്ങനെ ശരിയായ രീതിയിൽ അയാൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ തൂക്കം നടത്തുന്നില്ല.
അയാൾ സത്യസന്ധനല്ല, അയാള് കള്ളത്തരം കാണിക്കുന്ന ആളല്ലേ അല്ലേ. അപ്പൊ നമ്മള് നമ്മൾ അവനെ അംഗീകരിക്കുന്നില്ല. നമ്മൾ എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? അസ്സിദ്ഖ്, സത്യസന്ധത അല്ലേ. അപ്പോ നമുക്ക് ഇനി ഒരു സത്യസന്ധതയുടെ ഒരു കഥ പഠിക്കാം അല്ലേ. ഒരു കഥ പഠിക്കാം. എന്താണ് കഥ? കുൻ അമീനൻ, മതാ കുൻ അമീനൻ, കുൻ അമീനൻ, സ്വാദിഖ് അമീൻ, ഒരേ അർത്ഥമാണ്. ഒരേ അർത്ഥമല്ല, സ്വാദിഖ് സത്യസന്ധൻ, അമീൻ വിശ്വസ്തൻ അല്ലേ. മൻ മൻ അമീൻ ഫി താരിഖ് ഇസ്ലാം, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു അമീൻ ഉണ്ടല്ലോ, മൻ ഹുവ, ആരാണ്? ഹുവ റസൂലുള്ളാഹ് അല്ലേ, ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നഹു സുമ്മിയ ബിൽ ഇസ്മ അമീൻ, അദ്ദേഹം അമീൻ എന്നാണ് വിളിക്കപ്പെട്ടത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ ഇതൊരു കഥയാണ്, ഇതൊരു ഖിസ്സ, അതാ ഖിസ്സ, ഒരു കഥയാണ്. ആ കഥ എന്താ നമുക്ക് നോക്കിയാലോ അല്ലേ. ഈ കഥയിലെ കഥാപാത്രം മൻ പ്രകാരല്ലേ, വഹാദ ഐദൻ ബായിഉ അല്ലേ, ബായിഉ മൻ, ബായിഉ ബായൂമ എന്നിന്റെ ബായിഉ അൽ ഖമീസ് അൽ ഖുംസാൻ അല്ലെങ്കിൽ അൽ എന്താ അഖ്മിഷ അല്ലേ, ഷർട്ട് തുണിതരങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ബായ, ഒരു വിൽപ്പനക്കാരന്റെ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാ നമുക്ക് നോക്കിയാലോ അല്ലേ, മക്കളെ കൂടെ വായിക്കണം കേട്ടോ. ذات صباح ارسل تاجر خادمه الى السوق لبيع الملابس عند الخروج قال التاجر للخادم بين هذه الملابس ثوب فيه عيب لا تخفي هذا من الناس وافقه الخادم ووصل الى السوق اجتمع الناس حوله لشراء الملابس باع الخادم جميع الملابس في وقت قصير وعاد مسرورا طيب എന്താണ് മക്കൾക്ക് മനസ്സിലായി? ഏതെങ്കിലും വാക്കുകൾ ഇതിൽ അറിയുന്നുണ്ടോ അല്ലേ? ചില വാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. കച്ചവടക്കാരൻ അല്ലേ, അതഹുവ താജിർ. പിന്നെ അതുപോലെ സൂഖ്, സൂഖ് എന്ന് കേട്ടുണ്ടാവുമല്ലോ, സൂഖ്, സൂഖ് മാർക്കറ്റ്, അല്ലേ. പിന്നെ സൗബ്, സൗബ് അതഹു സൗബ്, വസ്ത്രം. പിന്നെ അന്നാസ്, ജനങ്ങൾ, യുവാക്കളൊക്കെ കേട്ടുണ്ട് അല്ലേ. എന്താണ് ഇതിൽ പറയുന്നത് അല്ലേ? ഇവിടെ ഒരാള് വസ്ത്രം വയ്ക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കിയാലോ. രാവിലെ ആരയച്ചത്? ഒരു കച്ചവടക്കാരൻ അയച്ചു. ലിമൻ അർസല, ആരെയാണ് അർച്ചത്? ഖാദിം സെർവന്റ്, അയാളുടെ സെർവന്റിനെ അയച്ചു. ഇലമൻ, ഇല ഐൻ, ഇല സൂഖ്, സൂഖ് മദാ മാർക്കറ്റ് അല്ലേ. ഖാദിമിനെ ഒരു സൂഖിലേക്ക് അയച്ചു. എന്തിനായിരിക്കും താജിർ, കച്ചവടക്കാരൻ, തന്റെ ഖാദിമിനെ അയച്ചത്? വിൽക്കുവാൻ. എന്ത്? അൽ മലാബിസ്, മൽബസ്, ഡ്രസ്. അൽ മലാബിസ്, ഡ്രസ്സുകൾ വിൽക്കുവാൻ കഴിയും. മൽബസും ഒരു വസ്ത്രം, മലാബിസ് കുറേ വസ്ത്രങ്ങൾ. അപ്പൊ മൽബസ് എന്ന വാക്കെന്താ? മുഫറദ്. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പൊ നിന്റെ ആ മൽബസിന്റെ ജമ്മാണ് എന്താ ഇവിടെ കാണിച്ച? മലാബിസ് കേട്ടോ, പരീക്ഷയ്ക്ക് മലാബിസ്
എന്ന് തന്നിട്ടുണ്ടാവുക, അതിന്റെ ഇപ്പുറത്ത് മുഫറത് എഴുതിയിട്ടുണ്ടാവുക, അത് നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോ മൻ അർസല അർസല താജ്, ലിമൻ അർസല ആരാണ് അയച്ചത്? ഖാദിമഹു അല്ലേ. കഴിഞ്ഞ പാട യൂണിറ്റിലൊക്കെ നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ പഠിച്ചില്ലേ, ഇങ്ങനെ ചോദ്യം ഉണ്ടാക്കുന്നത്. ലിമാദ എന്തിനാ അയച്ചത്? ലിബൈഇൽ മലാബിസ്, വസ്ത്രം വിൽക്കുന്നതിന് വേണ്ടി. ഇൻദൽ ഖുറൂജ്, പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പോകുന്ന ആ പോകുന്ന പോകുമ്പോൾ എന്നാണ് കേട്ടോ. ഇൻദ ബോൾ വെൻ, അയാൾ പോകുമ്പോൾ അല്ലെങ്കിൽ പോയപ്പോൾ. കാല കാലത്തജിർ, എന്താണ് മർച്ചന്റ്, ആ കച്ചവടക്കാരൻ പറഞ്ഞു. ലിൽ ഖാദിം, ആരോട് പറഞ്ഞു? ഖാദിം സെർവന്റിനോട് പറഞ്ഞു. ബൈന ഹാദിഹിൽ മലാബിസ്, ബൈന ഹാദിഹിൽ മലാബിസ്, ബൈന ഇൻ ബിറ്റ്വീൻ ഹാദിഹിൽ മലാബിസ്, ബിറ്റ്വീൻ ദോസ് ക്ലോത്ത്സ്, ഈ വസ്ത്രങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈ വസ്ത്രങ്ങൾക്കിടയിൽ. സൗബിൻ ഹുനാക സൗബിൻ ലിബാസുൻ, ഒരു വസ്ത്രമുണ്ട്. കൈഫക്കാന സൗ ഫീഹി അയിബുൻ, അതിൽ ചെറിയ കുറവുണ്ട്. അയിബ് ചെറിയ എന്താണ് കോട്ടോ, അല്ലെങ്കിൽ അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അയിബുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ ഇടയിൽ ഒരു വസ്ത്രം എന്താണ്? സൗബുൻ ഫീഹി അയിബുൻ. എന്നിട്ട് എന്ത് പറഞ്ഞു ഖാദിമിനോട്? എന്ത് പറഞ്ഞു? ലാ തുഖ്ഫി, പക്ഷെ അയിബുണ്ടെങ്കിൽ അയിബുള്ള വസ്ത്രം വിൽക്കാൻ പാടുമോ? അയിബുള്ള വസ്ത്രം വിറ്റ് ആരാകും? കാദിബാകും അല്ലേ. അയിബുള്ള വസ്ത്രം വിൽക്കാതിരുന്നാലോ? സ്വാദിഖാകും അല്ലേ. അപ്പൊ ലാ തുഖ്ഫി, ലാ തുഖ്ഫി എന്ത് ചെയ്തിരുത്? നീ മറക്കരുത്. ഹാദ, ആ കാര്യം മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നീ മറക്കരുത് അല്ലേ. എന്ത് കാര്യം? അന്ന ഫീ ഹാദൽ മലാബിസി സൗബുൻ ഫീഹി അയ്ബുൻ എന്ന കാര്യം നീ മറക്കരുത് എന്ന് പറഞ്ഞു. അന്നേരം വാഫഖഹുൽ ഖാദിം, വാഫഖ സമ്മതിച്ചു. മൻ വാഫഖ? അൽ ഖാദിം, ഖാദിം സമ്മതിച്ചു. എന്നിട്ടോ വവസല, അപ്പൊ വഹദഹുൽ ഖാദിം ലാ താജിർ, അപ്പൊ ശരിക്ക് താജിറിന്റെ ഒരു ഖാദിമാണ് ഇദ്ദേഹം, സേവകൻ സെർവന്റ്. അങ്ങനെ അയാൾ സമ്മതിച്ചു. വസല ഇല സൂഖ്, വവസല വസല മദ യത്തി ഇല ഐന വസല ഇല സൂഖ്, ഇവിടെ സൂഖിലേക്ക് എത്തി. സൂഖിൽ വന്നപ്പോ മദ ഹദസ് സംഭവിച്ചു. ഈ ജിത്തമഴ അന്നാസ് മഞ്ഞ ചിത്തമഴ അന്നാസ്, ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയതേ. ഹൗലഹു ഹൗലമൻ ഹൗലൽ ഖാദിം, ഖാദിമിന്റെ ചുറ്റും ഒരുമിച്ച് കൂടി. ലിമാദ? ലി ശിറാഇൽ മലാബിസ്, ലി ശിറാഇൽ മലാബിസ് അല്ലേ, ലിബ വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി അല്ലേ. അപ്പോ ശിറാ എന്നാൽ വാങ്ങൽ, ഒരിക്കൽ ഒരു വാക്കോട് പറഞ്ഞില്ലേ ബൈഅ്. അപ്പൊ ശിറാഇന്റെ റിദ്ദ്, റിദ്ദാണെന്ത്? റിദ്ദാണ് ബൈഅ്, അല്ലെങ്കിൽ ബൈഇന്റെ റിദ്ദാണ് ശിറാ. ഓപ്പോസിറ്റ് എന്നൊക്കെ പറയില്ലേ, ാണ് ഷിറാ, വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. ആരുടെ ചുറ്റും? ഹൗലൽ ഖാദിം, ഖാദിമിന്റെ ചുറ്റും ഒരുമിച്ച് കൂടി. അന്നേരം ബാ അൽ ഖാദിം, ഖാദിം വിറ്റു. ഖാദിമിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു അല്ലെ. മാത കാല അത്താജിർ ലിൽ ഖാദിം, ഖാദിമിനോട് എന്താ പറഞ്ഞ? ബൈന ഹാദൽ മലാബിസി, ഈ വസ്ത്രങ്ങൾക്കിടയിൽ. സൗബുൻ ഫീഹി അയ്ബ് ലാ തുഫി ഹാദ മിനന്നാസ് എന്നാ പറഞ്ഞത്. അങ്ങനെ എന്ത് സംഭവിച്ചു? ബാ അൽ ഖാദിം, ഖാദിം വിറ്റു. ജമീ അൽ മലാബിസ്, ജമീ എല്ലാ വസ്ത്രവും, ജമീ എല്ലാ എങ്ങനെ? ഫി വഖ്തിൻ കസീർ, കുറഞ്ഞ സമയം. കസീർ ചുരുങ്ങിയ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാം വിറ്റ്. വാദ അയാള് അയാൾ മടങ്ങി. മസ്റൂഹൻ കൈഫ ഫരിഹൻ, സന്തോഷത്തോടെ. കൈഫ ആദ ആദ മസ്റൂഹൻ, സന്തോഷത്തോടെ അയാൾ മടങ്ങി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു മൂന്നാല് ചോദ്യം സാറ് പറയാം, ഇനി ഉത്തരം മക്കളെ എഴുതണം. ഓക്കെ, ഒന്നാമത് ചോദ്യം, മൻ അർസല
സൂക്കിലേക്ക് തന്റെ ഹാദിമിനെ അയച്ചത് ആരാണ്? ഉത്തരം അറിയാലോ മക്കളെ, ഞാൻ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരവ് അല്ലേ. പിന്നെ മാതാ നിന്റെ മുമ്പിൽ ഈ കാലയുടെ മുമ്പിൽ ചോദ്യം, മാതാ കാല താജിറിൽ ഹാദിം, ഹാദിമിനോട് താജിർ എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. പിന്നെ കൈഫ ആദ താജിർ, താജിർ ഇതിനു മുമ്പിൽ കൈഫ ആദ അത്താജിർ, താജിർ എങ്ങനെയാണ് മടങ്ങിയത്? മൂന്ന് ചോദ്യങ്ങൾ അതിന്റെ ഉത്തരം മക്കൾ കാണാം. ഓക്കെ, നിങ്ങൾക്ക് അറിയണ പോലെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ആയി കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാർ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ബാക്കി ക്ലാസ് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നതായിരിക്കും. എല്ലാവരും നന്നായി വായിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗം നമുക്ക് പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.